നമ്മളത് പഠിച്ചു അല്ലെ പിന്നെ അതുപോലെ കുറച്ച് മുഫറും ജംഗുകളും പഠിച്ചു നഷൻ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ് അഹുനാക് സൂറ ഹാമിദ് മൻ സാലിം നമ്മൾ പഠിച്ച സാലിം അപ്പൊ ഇവര് തമ്മില് ഇതാണ് ഒരു ഹിവാർ എന്നുള്ളത് ഒരു ഹിവാർ ആ ഹിവാറിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കത് കുറച്ചും കൂടി വലിയ സ്ക്രീനിൽ കണ്ടു വയ്ക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചിത്രം അല്ലേ നത്തറ ഉൽ ഹിവാർ വന ഇവിടെ ഹാമിദ് ഹാമിദ് അൽ മുദർ സാലിം അത്വാലിബ് അദ്യർ അല്ലേ ഇപ്പോൾ നോക്കൂ ഹാമിദ് ചോദിച്ചു ഹാമിദ്സ് നമ്മുടെ സാർ ചോദിച്ചു മൻ മൻ മൻഅൻസ് നീ ആരാണ് നീ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ സാലിം പറഞ്ഞു ഇതിൽ നമ്മൾ സാറ് ഒരു പ്രത്യേക വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അൻന്ത എന്ന വാക്ക് ശ്രദ്ധിച്ചു പോവും അന്ത എന്നാൽ നീ എന്നാണ് അറബിയിലർത്ഥം എന്താണ് നീ ണ്ടോ അൻത നീ പിന്നെ സാലും ഒരു ആൺകുട്ടിയാണ് അല്ലേ അല്ലേ അപ്പം അൻത എന്നാണ് ആൺകുട്ടിയോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളത് മൻ അൻത ഇതൊരു പെൺകുട്ടിയാവുമ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് വരാം അപ്പോൾ മക്കൾ ഈ അൻത എന്ന അൻത എന്ന ഇത് നീ നിങ്ങൾ നോട്ട് ചെയ്യണം ഓക്കെ അല്ലേ അൻത അൻത നീ എന്നർത്ഥം അപ്പൊ സാലിം പറഞ്ഞു അന സാലിം അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അന എന്നാണ് പറയുന്നത് അന അന സാലിം ഓക്കെ അല്ലേ വീണ്ടും ഹാമിദ് ഹാമിദ് സാർ ചോദിച്ചു എന്ത് അൻത വഹീദ് നീ ഒറ്റയ്ക്കാണോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാട്ടോ ഈ വർത്തമാനം ആ അൻതഹീദ് നീ ഒറ്റയ്ക്കാണോ അപ്പൊ സാലിം പറഞ്ഞു ഓക്കെ അല്ലേ ഹമീസാർ വീണ്ടും ചോദിച്ചു നിന്റെ വീട് എവിടെയാണ് വീടെവിടെയാണ് സാലും പറഞ്ഞു ഈ ഈന ബൈതുകയിൽ ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് കണ്ടോ കയുടെ അർത്ഥം നിന്റെ എന്നാണ് എന്താണ് നിന്റെ അത് ഇവിടെ സാലും ആയതുകൊണ്ടാണ് ക എന്ന് പറഞ്ഞത് മനസ്സിലായോ ഐന ബൈത്തു ക നിൻ്റെ വീട് വിടാം പെൺകുട്ടിയാകുമ്പോൾ ഈ സാലിമ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ഈ ചോദിക്കുന്നതിൽ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അപ്പോൾ നമുക്കത് പിന്നീട് സൂചിപ്പിക്കും സാറ് അപ്പോൾ പറയാം അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ക നിൻ്റെ മുതക്കർ അതുപോലെ മു എന്നാണ് കേട്ടോ ഇത് സാറിന് ചെറിയ പശുക്കെ പറ്റിയാണ് റ എന്ന് എഴുതണം നിങ്ങൾ കുത്തുള്ളതാ ഓക്കെ അല്ലേ പിന്നെ ഹാമി ചോദിച്ചു മാ അബൂക്ക നിന്റെ ഉപ്പ എന്താണ് അപ്പം നിൻ്റെ എന്നുള്ളത് കാവട മനസ്സിലാക്കി വയ്ക്കുക മാ അബൂക്ക നിന്റെ ഉപ്പ എന്താണ് സാലിം പറഞ്ഞു ഹുവ 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 ഹാ ഇത് അബ ആയതുകൊണ്ടാണ് ഹുവ എന്ന് പറഞ്ഞത് ഇവിടെ ഉമ്മയാണെങ്കിൽ വേറൊരു വാക്കാണെന്ന് മക്കൾക്കറിയാം അല്ലേ ഹിയ ആയിരിക്കും അപ്പം നമ്മളത് അടുത്ത ഇതിലേക്ക് സൂചിപ്പിക്കുമ്പോൾ പറയുമ്പോൾ അടുത്ത ഇതിൻ്റെ പ്രവർത്തനം പറയുമ്പോൾ സൂചിപ്പിക്കും അപ്പോൾ ഹുവ അദ്ദേഹം ഹുവ അദ്ദേഹം അല്ലെങ്കിൽ അവൻ ഈ ഇവാപ്പ മുരി കൃഷിക്കാരനാണ് അപ്പോൾ അൻത അന പിന്നെ ക ഹുവ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം നോട്ട്ബുക്കിലേക്ക് എഴുതി എഴുതണം കേട്ടോ അതിനുശേഷം നമുക്ക് ഇനി അടുത്ത എന്താണ് ഇതിലേക്ക് വരാം വഹാദ ഹാമിസ് വ സാലിമ സാലിമ കേട്ടോ ഇവിടെ നിങ്ങള് ഇവിടെ സാലിമയ്ക്ക് പകരം അല്ലെ സാലിമിന് പകരം സാലിമ വെച്ചിരിക്കുകയാണ് അല്ലെ പുസ്തകത്തിൽ നിങ്ങൾ ഈ ഹാമിദും സാലിമയും കാണില്ല സാർ സാറവിടെ ചേർത്ത് കൊടുത്തതാണ് അപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണമാക്കി ഇവിടുത്തെ ഈ സംഭാഷണത്തെ സാലിമും സാലിമയും ഹാമിദ് സാറും തമ്മിലുള്ള സംഭാഷണമാക്കി മാറ്റണം അപ്പൊ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൻ അൻ നമ്മള് സാലിമിനോട് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു മൻ അൻത അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ് അൻത എന്ന് പറയുന്നത് നമ്മൾ ഒരാൺകുട്ടിയോട് ചോദിക്കുമ്പോഴാണ് നീ എന്ന് പറയാം പക്ഷെ അൻതി ആകുമ്പോൾ എന്താണ് നീ മുഅസാണ് ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അൻതി എന്നാണ് പറയേണ്ടത് മനസ്സിലായ മക്കൾക്ക് അപ്പം അത് ഓർത്തിരിക്കണം കേട്ടോ മൻ അൻത മുഹമ്മദ് മൻ യാ മുഹമ്മദ് മുഹമ്മദ് നീ ആരാണ് മൻ അൻതി ഫാത്തിമ മൻ അൻതി നീ ആരാണ് യാ ഫാത്തിമ ഫാത്തിമ നീ ആരാണ് എന്ന് ചോദിക്കുക അപ്പോൾ ഇത് എന്താണ് ഓരോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാ നമ്മൾ ചോദിക്കുന്നത് ആരോടാണെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താണ് മുതക്കറാകുമ്പോൾ അൻതയാണ് മോന്നസ് ആകുമ്പോൾ അൻതിയാണ് അപ്പോൾ സാരും ഇത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും മക്കൾ പറഞ്ഞു ചോദിക്കുകയെ ിമ അല്ലേ അന സാലിമ എന്ന് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ അവിടെ ചോദിച്ചെന്തായിരുന്നു ആ അന്ത വഹീദ് എന്നാണ് നമ്മുടെ ഹാമിദിന്റെ ഇതിൽ ചോദിച്ചല്ലേ സാലിമിന്റെ ഇതിൽ ചോദിച്ചിരുന്നത് അപ്പൊ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചോക്ക ഇവിടെ എന്ത് ചോദിക്കും ആ അന്തിയാണോ ചോദിക്കുക അല്ല നമ്മൾ പഠിച്ചുള്ളൂ ഇപ്പൊ അതി പറയണം അപ്പൊ ആ അന്തി ആ അതി ആ അന്തി വഹീതത്വൻ അന്തി വഹീതത്വൻ കാരണം ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക ഈ ചൊവ്വ എന്നത് അന്തി അൻതി ഇവിടെ അന്തി പറഞ്ഞില്ലേ ആ അൻത്തിയായി മാറി അന്തി എന്തായി സാലിമിൻ്റെ അവിടെ അൻത എന്തായി ഇവിടെ അന്തിയായി കാരണം ഇവിടെ സാലിമയാണ് പെൺകുട്ടിയാണ് അപ്പൊ അന്തി വഹീദ് എന്നുള്ളത് വഹീദ്ന്നുള്ളത് വഹീദത്വങ്ങളും കൂടിയായി തായും കൂടെ അത് ചേർന്നു ഇവിടെ സാലിമയായോ സാലിമയ്ക്ക് താകണ്ടോ ഇവിടെയും താ ചേർക്കണം അതും അന്തി വഹീതത്തിൻ നീ ഏകയാണോ നീ ഒറ്റയ്ക്കാണോ അപ്പൊ സാലു പറഞ്ഞത് അല്ലേ അതുപോലെ വീണ്ടും അവിടെ എന്താ ചോദിച്ചത് എന്താണ് എന്താ ചോദിച്ചത് അയിന ബൈത്തുക്ക എന്നാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും കി എന്നാണ് നമ്മൾ ക എന്നുള്ളത് ഇവിടെ കി ആയി മാറും ഇവിടെ ചുവന്ന വശം ശ്രദ്ധിക്കുക മക്കൾ ചുവന്ന കേട്ടോ കി ആയി മാറും ക അപ്പോ കി നിന്റെ പക്ഷെ എന്താണ് നമ്മുടെ സാലിമിയാണ് സാലിമിയോട് ചോദിക്കുമ്പോ ബൈത്തു ക എന്നല്ല ബൈത്തു കി വീട് മദ്രസ എവിടെയാണെന്ന് എങ്ങനെ ചോദിക്കും അയിനെ മദ്രസ തുകി ക എന്നല്ല കി അയിനെ മദ്രസ തുകി പിന്നെയോ അയിന്റെ കലമുക്കി നിന്റെ പേന എവിടെയാണ് ഞാൻ അപ്പൊ സാലിമി പറഞ്ഞിട്ടുണ്ടാവും എന്ത് എന്തെങ്കിലും ഉത്തരം ഈ പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞിട്ടുണ്ടാകും സാലിമി ആയതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തു വേണം കരുതാം അടുത്തത് അവിടെ ചോദിച്ചു എന്താണ് മാ അബൂക്ക എന്നാണ് ചോദിച്ചത് ഇവിടെ നമുക്ക് ഉമ്മയോട് ചോദിക്കാം അപ്പൊ ഹാമി എന്ത് ചോദിച്ചു മാ അബൂക്കി മാ ായത് കൊണ്ട് കി ആണ് നിന്റെ എന്ന് പറയാൻ നിന്റെ ഉപ്പ എന്താണ് സാലിമി പറഞ്ഞു ഹുവ മുഹന്ദിസ് ഹുവ മുഹന്ദിസ് അദ്ദേഹം എന്താണ് മുഹന്തി എൻജിനീയർ ആണ് അപ്പോ അബ ആയതുകൊണ്ട് ഹുവ ആയ അബ ആയതുകൊണ്ട് ഹുവയായി ഒരു ഭാഗം കൂടി നമ്മൾ പൂരിപ്പിക്കണം നമുക്ക് ഉമ്മയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും ഹാമിസാറ് അപ്പോ മാ ഉമ്മു ക എന്നാണോ അല്ലുക്കി നിന്റെ ഉമ്മ ആരാണ് അപ്പൊ സാലും പറയും ഹിയ ഇവിടെ ഉമ്മയായതുകൊണ്ട് ഉമ്മ മോന്നസ് ആയതുകൊണ്ട് എന്താണ് ഹിയ ഹുവ എന്തായി മാറും ഹിയ ഹിയ മുതരി ണ്ടോ കേട്ടോ ഉമ്മയായതുകൊണ്ട് ഉമ്മ എന്താണ് ലേഡി എന്താണ് പെണ്ണായത് കൊണ്ട് മുതരരി സത്യൻ എന്ന് പറഞ്ഞ് അവിടെ സാറാണെങ്കിലോ മുദരരി എന്നാണ് ഹുവ മുഹ പറയുള്ളു ഹുവാഹുവൻ അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിച്ചാലും ഇതുപോലെ കായും അൻതയും അന്തിയും അതുപോലെ മോനസ് മുതക്ക ഹുവാഹീയുമൊക്കെ പൂരിപ്പിക്കുവാൻ കഴിയണം അങ്ങനെ ആകുമ്പോഴാണ് പഠിച്ചത് നമ്മൾ പൂർണ്ണമായി ശരിയാവുക ഇൻഷാല്ല ഇത്രയും ഭാഗം വീണ്ടും വരുക കൂടി നിങ്ങൾ നോക്കണം എന്നിട്ട് നന്നായി മനസ്സുറപ്പിച്ച് എഴുതിയെടുക്കണം അള്ളാഹു സുഹാനോ താല നമുക്ക് നന്നായി പഠിപ്പിക്കുക നന്നായി പഠിക്കുവാനും എന്താണ് ഭാഷ നന്നായി പഠിക്കുവാനും എന്താണ് പ്രവർത്തനങ്ങൾ ചെയ്യുവാനും തൗഫീക്ക് നൽകട്ടെ مع السلامه